വിശോമിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ അതിജീവന വാഗ്ദാന യാത്രയിൽ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായോടൊപ്പമുള്ള പ്രേഷിത യാത്രയിലാണ് ദാ പൗലോസ്ലിഹായുടെ രണ്ടാം യാത്രയിൽ സന്ദർശിച്ച ഒരു സ്ഥലമാണ് തെസലോനിക്കയിലുള്ള ജനത രണ്ട് പുസ്തകങ്ങൾ തെസലോനിക്കായിലുള്ള ജനതയ്ക്കു വേണ്ടി എഴുതപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ തെസലോനിക്കായിലെ സഭയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം യഹൂദർ മാത്രമല്ല അവിടെ ക്രിസ്ത്യാനികളായി മാറ്റപ്പെട്ടതോ മറിച്ച് ഒത്തിരിയേറെ വിജാതിയർ യേശുവിനെക്കുറിച്ച് അറിഞ്ഞ് ഇത് അവിശ്വാസം സ്വീകരിച്ചു വിജാതിയരുടെ അപ്പസ്തോലൻ തന്നെയാണ് നമ്മുടെ പൗലോസ് ലീഹ അപ്പോൾ ഈ വിജാതീയരുടെ വലിയ ഒരു ഹീറോയായി നമ്മുടെ പൗലോസ്ലിഹ മാറിയപ്പോൾ യഹൂദരായിരുന്നവർക്ക് അസൂയ വർദ്ധിച്ചു അവരുടെ എതിർപ്പ് മൂലം തെസലോനിക്ക എന്ന് പറയുന്ന ദേശത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചില്ല അവിടെ നിന്ന് ദ പൗലോസ്ലിഹായും കൂട്ടരും അവിടുന്ന് പോവുകയാണ് പൗലോസ്ലിഹായുടെ ആ യാത്രയിൽ രണ്ട് സഹപ്രവർത്തകരുണ്ടായിരുന്നു അവരിവരൊക്കെയാണ് അതായത് സിൽവാനോസും തിമോത്തേസും അതിൽ തിമോത്തോയോസിനോട് പൗലോസ്ലിഹ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി നീ പോയിട്ട് തെസലോനിക്ക എന്ന് പറയുന്ന ദേശത്ത് ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്ക് എന്നിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവമിടപെടുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതി അറിയിക്കാം അങ്ങനെ നമ്മുടെ തിമോത്തേസ് പോയിട്ട് അവിടെ പോയി അന്വേഷിക്കുകയും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പൗലോസ്ലിഹായോട് വന്ന് പറയുകയും ചെയ്തു അപ്പോൾ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് വേണ്ടി എഴുതിയ രണ്ടു ലേഖനങ്ങളുണ്ട് അതിലൊന്നാമത്തെ ലേഖനത്തെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു അതിജീവന വാഗ്ദാന യാത്രയിൽ എത്രാമത്തെ പുസ്തകമാണ് ദ അൻപത്തി ഒൻപതാമത്തെ പുസ്തകം ബൈബിൾ എടുക്കുന്നു നോട്ട് ബുക്ക് എടുക്കുന്നു വചനം എഴുതി പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചോണം ആ ജനതയോട് പൗലോസ്ലീഹ ഒത്തിരിയേറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലി നല്ലതാണ് നിങ്ങൾ ഇതിൽ സ്ഥിരതയോടെ നിന്നുകൊള്ളണം അതേസമയം തന്നെ അവരൊരു കാര്യം ചോദിച്ചു യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് മുമ്പ് നമ്മളൊക്കെ മരിച്ചു പോയി കഴിയുമ്പോൾ നമുക്കെന്ത് സംഭവിക്കും ഇതൊരു ചോദ്യമല്ലേ യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് മുമ്പ് മരിച്ചു പോകുന്നവരുടെ അവസ്ഥ എന്ത് ഇന്നും ഈ ചോദ്യം പ്രസക്തമാണ് നമ്മളൊക്കെ എന്നെങ്കിലും മരിക്കുമല്ലോ മരിക്കുകയല്ലേ മരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നെങ്കിലും മരിക്കും അല്ലേ ചിലരുടെയൊക്കെ നടപ്പ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും മരിക്കുകയല്ല ഞാനല്ലേ രാജാവ് ഒന്നുമല്ല നമ്മളെല്ലാവരും മരിക്കും കൊറോണയൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോൾ യേശുവിൻ്റെ വരവിന് മുമ്പ് മരിക്കുന്നവരുടെ അവസ്ഥ എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ശക്തമായ ഉത്തരം കൂടിയാണ് ദ ഈ ഒന്നാം ലേഖനം അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്ന വാഗ്ദാനം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മർമ്മമാണ് പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മരണത്തെ പേടിക്കേണ്ടതില്ല വാഗ്ദാനം പഠിക്കാം തെസലോണിക്കരക്ക് എഴുതപ്പെട്ട ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാലാം തിരുവചനം നാലാം അധ്യായം സെൻറ്റ് പോൾസ് ലെറ്റർ ടു തെസ്ലോണിക് ദ ഫേഴ്സ്റ്റ് ലെറ്റർ ചാപ്റ്റർ ഫോർ വേർഡ്സ് ഫോർട്ടീൻ വചന ഇങ്ങനെ പറയുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നതുപോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് എഴുതി പഠിച്ചുകൊള്ളൂ സെൻറ്റ് പോൾസ് ലെറ്റർ ടു തെസലോണിയൻസ് ഫേസ്റ്റ് ലെറ്റർ ചാപ്റ്റർ 4, വേർഡ്സ് 14. ഫോർ സിൻസ് വി ബിലീവ് ദ ജീസസ് ഡൈഡ് ആൻഡ് റോസ് അഗൈൻ ഈവൻ സോം ത്രൂ ജീസസ് ഗോഡ് വിൽ ബ്രിങ് വിത്ത് ഹിം ദോസ് ഹു ഹാവ് ഡൈഡ് അതായത് യേശുവിൽ നിദ്ര പ്രാപിച്ചവർ ശ്രദ്ധിച്ച് നമ്മളത് മനസ്സിലാക്കണം യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും അപ്പോൾ അതായത് യേശുവിൻ്റെ രണ്ടാം വരവിൽ നമ്മളൊക്കെ കൂടെ ഉണ്ടാവും ഇതൊരു വലിയ ബോധ്യമായി ഹൃദയത്തിൽ സ്വീകരിക്കുക അതായത് എൻ്റെ ജീവിതം ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ തീരുകയല്ല മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ യേശുവിനോടുകൂടെ നമ്മളൊക്കെ ഒരുമിച്ച് ദാ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഭൂമിയിൽ നീ എവിടെയാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് യേശുവിനോടുകൂടെ ഉയർക്കും ഈ വാഗ്ദാനം ഹൃദയത്തിൽ സ്വീകരിക്കുക കൈകൾ കൂപ്പിപ്പിടിച്ച് പ്രത്യേകിച്ചും മരണഭയമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ നമ്മുടെ ജീവിതം യേശുവിനോടുകൂടെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഈ ശരീരം പോയാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യേശുവിനോടുകൂടെ ഒരുമിച്ച് കാണും അങ്ങനെയെങ്കിൽ ആശീർവാദം സ്വീകരിക്കാം ധൈര്യമായി നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശ്രിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ